നമസ്കാരം റാഫ് ടോപ്പ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സീസണിന് ശേഷം പി എസ് ജി വിടാനുള്ള തീരുമാനം സൂപ്പർ താരം ലയണൽ മെസ്സി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത സീസണിൽ മെസ്സി ഏത് ക്ലബിൽ കളിക്കും എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് അറിയേണ്ടത്. മെസ്സിയുടെ മുൻ ക്ലബ്ബായ എഫ് സി ബാഴ്സലോണ ഇപ്പോൾ താരത്തിന് വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ തിരികെ എത്തിക്കാൻ ബാഴ്സക്ക് കഴിയുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ സംശയങ്ങൾ നിലനിൽക്കുന്നത്. ബാഴ്സക്ക് മെസ്സിയെ തിരികെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ലയണൽ മെസ്സിക്ക് മറ്റുള്ള ഓപ്ഷനുകൾ പരിഗണിക്കേണ്ടി വന്നേക്കും. സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ ഹിലാലിനെ ലയണൽ മെസ്സിയെ സ്വന്തമാക്കാൻ വലിയ താല്പര്യമുണ്ട് എന്നുള്ളത് മാത്രമല്ല, 400 മില്യൺ യൂറോയുടെ ഒരു വലിയ ഓഫർ അവർ മെസ്സിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ഓഫർ സ്വീകരിച്ചുകൊണ്ട് മെസ്സി റൊണാൾഡോക്ക് പിന്നാലെ സൗദി അറേബ്യയിലേക്ക് എത്തുമോ എന്നുള്ളതും ആരാധകർ നോക്കുന്ന ഒരു കാര്യമാണ്. അൽ ഹിലാലിൻ്റെ പരിശീലകനായ റാമോൺ ഡയസിനോട് ഇക്കാര്യത്തെക്കുറിച്ച് മാധ്യമ പ്രവർത്തകർ ചോദിച്ചിരുന്നു. നമുക്ക് നോക്കാം എന്നായിരുന്നു ഈ പരിശീലകൻ മറുപടി പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇപ്പോൾ ഞങ്ങൾ മത്സരങ്ങളിൽ മാത്രമാണ് ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു ഫൈനൽ മത്സരം കളിക്കാനുണ്ട്. ആ ഫൈനലിന് ശേഷം മെസ്സിയുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതായിരുന്നു അൽ ഹിലാലിൻ്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും ലയണൽ മെസ്സിക്ക് വേണ്ടി ഈ സൗദി അറേബ്യൻ ക്ലബ്ബ് പരമാവധി ശ്രമങ്ങൾ നടത്തുമെന്നുള്ള കാര്യത്തിൽ സംശയങ്ങളില്ല. പക്ഷേ നിലവിൽ മെസ്സി സൗദിയിലേക്ക് വരാനുള്ള സാധ്യതകൾ കുറവാണ്. എന്നാൽ 2024 കോപ്പ അമേരിക്ക ടൂർണമെൻ്റ് നടക്കുന്നുണ്ട്. അതുവരെയെങ്കിലും യൂറോപ്പിൽ തന്നെ തുടരാനാണ് ലയണൽ മെസ്സി നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെയുള്ള എന്തെങ്കിലും വഴിത്തിരിവുകൾ ഉണ്ടാകുമോ എന്നുള്ളതും കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.